ആരോഗ്യമെന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് രോഗമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ആരോഗ്യവാനാണെന്നല്ല. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്സാഹവും ചുറുചുറുക്കുമുണ്ടോ അതോ ഇല്ലയോ? ഹെൽത്ത് എന്ന പദം ഹോൾ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ശരീരത്തിലും മനസ്സിലും ഊർജത്തിലും നിങ്ങളുടെ അടിസ്ഥാനപരമായ ജീവനിലും നിങ്ങൾക്കൊരു പ്രത്യേക പരിപൂർണത അനുഭവപ്പെടണം. ഇവയെല്ലാം സമന്വയത്തിലാണെങ്കിൽ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ജനിച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യവാനാകും. നിങ്ങൾ പെൺകുട്ടികൾക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു കാര്യം, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ 40 മുതൽ 50% വേവിക്കാത്ത ഭക്ഷണമാക്കുക. അതിനർത്ഥം അത് ജീവനുള്ളതാണ്, ജീവനുള്ള കോശങ്ങൾ ഉണ്ടാവണം. അത് പച്ചക്കറിയാവാം, പഴമാവാം, വിത്തുകളാവാം, മുളപ്പിച്ച പയറുകളുമാവാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറഞ്ഞത് 40 മുതൽ 50% ജീവനുള്ളതായിരിക്കണം. ജീവനില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കണം, അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് മരിച്ചതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നില്ല. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് ദഹിപ്പിക്കുന്നതിനായി, ദഹിപ്പിക്കുന്നതിന് ആവശ്യമായ ചേരുവകളെല്ലാം ശരീരത്തിനുള്ളിൽ മാത്രമല്ല ഉള്ളത്, ഈ എൻസൈമുകൾ ഭക്ഷണത്തിലുമുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ എൻസൈമുകളെ ഏറെക്കുറെ കൊല്ലുകയാണ്. ഈ എൻസൈമുകൾ ഇല്ലാതെ കഴിക്കുമ്പോൾ ഇപ്പോൾ ശരീരത്തിന് ആ നശിച്ചുപോയ ഭാഗത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെടേണ്ടി വന്നു. എന്നാൽ മാത്രമേ അത് ദഹിക്കുകയുള്ളൂ. സാധാരണയായി ഭക്ഷണത്തിന് ശേഷമുള്ള ആദ്യത്തെ 1.5 മണിക്കൂറുകൾ അത് ശരീരത്തെ കുറച്ച് തളർത്തുന്നു. അതിനുശേഷം പതിയെ തിരികെ വരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഭക്ഷണം ഊർജത്തിനു വേണ്ടിയാണ്. എന്നാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആദ്യത്തെ 1.5 മണിക്കൂർ ഊർജത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് പതിയെ തിരികെ വരുന്നത്. എങ്കിലും നിങ്ങളുടെ ദഹനശേഷി എത്ര മികച്ചതാണെങ്കിലും പാചകം ചെയ്യുമ്പോൾ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ എൻസൈമുകളെ നിങ്ങൾക്കൊരിക്കലും പൂർണ്ണമായും പുനഃസൃഷ്ടിക്കുവാനായി കഴിയില്ല. നമുക്കത് ഭാഗികമായി മാത്രമേ ചെയ്യാനാവൂ. നിങ്ങളുടെ ദഹനപ്രക്രിയ വളരെയധികം മികച്ചതാണെങ്കിൽ 40 മുതൽ 50% വരെ നശിപ്പിച്ചു കളഞ്ഞതിനെ നിങ്ങൾക്ക് വീണ്ടെടുക്കാനാവുന്നതാണ്. അത്ര നല്ല രീതിയിലുള്ള ദഹനശേഷി ഇല്ലെങ്കിൽ അത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 50 മുതൽ 60% വരെ പാഴായി പോവുകയാണ്. പക്ഷെ ശരീരത്തിന് അതും ദഹിപ്പിക്കേണ്ടി വരുന്നു. അതിനുവേണ്ടി ശരീരം ചിലവഴിക്കുന്ന ഊർജവും അതിലൂടെ ശരീരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വളരെ വലുതാണ്. ഭക്ഷണം പലർക്കും പലതാണ്, പക്ഷെ ശരീരത്തിന് അത് അടിസ്ഥാനപരമായി ഇന്ധനമാണ്. നിങ്ങൾ ശരിയായ ഇന്ധനമാണ് നൽകുന്നതെങ്കിൽ അത് പ്രത്യേക രീതിയിൽ ഉണർന്നിരിക്കും. നിങ്ങൾ തെറ്റായ ഇന്ധനം നൽകിയാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ കഴിക്കണം അങ്ങനെ കഴിക്കണം എന്നല്ല പറയുന്നത്. വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഓക്കെ, വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇന്ന് രാത്രി നിങ്ങൾ എന്തെങ്കിലും പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിന് പകരം പഴങ്ങൾ കഴിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾക്കൊരു അലാറം ബെല്ലിൻ്റെ ആവശ്യമില്ല. അലാറത്തിന് മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കും. നിങ്ങൾക്ക് കാണാം, കണ്ണുകൾ ഇതുപോലെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല. നിങ്ങൾ എഴുന്നേൽക്കുന്നത് തന്നെ വളരെ ഉന്മേഷത്തോടെ ആയിരിക്കും. ശരീരത്തിൽ സമ്പൂർണ്ണ അനായാസത കൈവരിക്കുക എന്നത് എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. നിർഭാഗ്യവശാൽ 95% ആളുകൾക്കും ഇത് അറിയില്ല. കാരണം നിങ്ങൾ തെറ്റായ ഇന്ധനമാണ് നൽകുന്നത്. ഒരു ഇളം കാറ്റ് പോലെ നിങ്ങൾക്ക് ഈ ശരീരത്തെ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് മുമ്പേ അത് പോകും. നിങ്ങൾക്കതിനെ വലിച്ചെഴിച്ച് കൊണ്ടുപോകേണ്ടതില്ല. അത് നിങ്ങൾക്ക് മുന്നേ പറന്ന് നടക്കണം. ശരിയായ ഇന്ധനം നൽകിയാൽ തന്നെ നിങ്ങൾക്കിത് സാധ്യമാക്കാം.